ഹലോ സ്റ്റുഡൻസ്, നമ്മൾ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിന്ന് മൊഡ്യൂൾ 2 ൽ മൂന്ന് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സിലബസ് നോക്കുകയാണെങ്കിൽ എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ഇങ്ങനെ നാല് കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന കോമൺ കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ ജസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നുള്ളൂ. So what is greenhouse effect basically? Greenhouse effect is a natural phenomenon which refers to the rise in temperature of earth due to the presence of certain greenhouse gases in the atmosphere. അപ്പോൾ നമുക്ക് കുറേ greenhouse gases ഉണ്ട്. ഗ്യാസസ് ഏതൊക്കെയാണ് നമുക്ക് പറയാം. ഈ greenhouse gases കൊണ്ട് തന്നെ നമ്മൾ മൊത്തം എർത്തിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാന്ന് പറയുന്നതിനാണ് നമ്മൾ greenhouse effect. ഇത് naturally നടക്കുന്ന ഒരു ഫിനോമിനയാണ് greenhouse effect എന്ന് പറയുന്നത്. So basically these gases are transparent to the incoming UV solar radiation but trap the outgoing infrared radiation reflected back from the earth surface. If these gases were not present, the annual average of temperature in the earth would be much lower, that is minus 18 degrees Celsius than now. Vada clear aanu ee essential aayittulla green gases illengil kore problems undavum. ഇപ്പോൾ മേ ബി നമ്മൾ എസെൻഷ്യലി ഉള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇല്ല എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി കുറയും എന്നാണ് പറയുന്നത്. സെയിം വേ എക്സസ് എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് വിൽ ക്രിയേറ്റ് ദി പ്രോബ്ലംസ്. എക്സസ് എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് വിൽ ക്രിയേറ്റ് എക്സസ് ഹോട്ട് കണ്ടീഷൻ ഓൾ ഓവർ ദി എർത്ത്. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നമുക്ക് എപ്പോഴും ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് അളവിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഇത് കുറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ കുറയും, ഇത് കൂടുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഹൈ ലെവലിൽ കൂടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് മെയിൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് പറയുന്നത്. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, ഒന്ന് വാട്ടർ വേപ്പറാണ്, ഒന്ന് മീഥേൻ ആണ്, ഒന്ന് നൈട്രസ് ഓക്സൈഡ് ആണ്. ഇത്രയും ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ ഗ്ലോബൽ വാർമിംഗ്. സോ ഗ്ലോബൽ വാർമിംഗ് നമുക്ക് ഓൾറെഡി അറിയാം. ഗ്ലോബൽ വാർമിംഗ് ഈസ് ദി ഇൻക്രീസ് ഓഫ് എർത്ത് ആവറേജ് സർഫസ് ടെമ്പറേച്ചർ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് എക്സസ് എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എക്സസ് എമൗണ്ട് കൊണ്ട് നമ്മുടെ എർത്ത് സർഫസ് ഹീറ്റ് ആവുക എന്ന് പറയുന്നതാണ് ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കോസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഏതൊക്കെ രീതിയിലാണ് ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ എക്സസ് ടെമ്പറേച്ചർ ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഫസ്റ്റ്, ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽ. ഫോസിൽ ഫ്യൂവലിൻ്റെ ബേണിംഗ് കാരണം റെഫ്രിജറൻസ് ആൻഡ് എയർ കണ്ടീഷൻ റിലീസ് ക്ലോറോഫ്ലൂറോ കാർബൺ, അതായത് എ സിയിൽ നിന്നും റെഫ്രിജറേറ്ററിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഗ്യാസസ്. പിന്നെ നിങ്ങൾ നോക്ക്, ഡീഫോറസ്റ്റേഷൻ എന്നുള്ളത് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു കോസാണ്. സെയിം വേ മീഥേൻ എമിഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു ഡീകമ്പോസിഷൻ ഓഫ് ഹ്യൂജ് ലാൻഡ്ഫിൽസിൻ്റെ ഡീകമ്പോസിഷൻ കാരണവും ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവാം. അതുപോലെ മീഥേൻ എമിഷൻ ഫ്രം ദി ലൈഫ് സ്റ്റോക്ക്, അനിമൽ ഫാമിൽ നിന്നുള്ള മീഥേലിൻ്റെ എമിഷൻസ് ഗ്ലോബൽ വാർമിങ്ങിനെ ലീഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദി ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയായിരിക്കും നമുക്ക് തന്നെ അറിയാം. റൈസിംഗ് സീസ് അല്ലേ, നമ്മുടെ കടൽ നിരപ്പ് കൂടുക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് എഫക്റ്റ്. റെയിൻഫാൾ പാറ്റേൺസ് ചേഞ്ചസ്, നമ്മളെ മൊത്തമുള്ള റെയിൻഫാൾ പാറ്റേൺസിൽ ചേഞ്ച് വരും. ഇൻക്രീസ് ഇൻ ലൈക്ലിഹുഡ് എക്സ്ട്രീം ഇവൻറ്റ്സ് സച്ച് ആസ് ഫ്ലഡിങ്, ഹെറിക്കൻസ് എക്സെട്ര, അതായത് നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ടുള്ള ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഇമ്പാക്റ്റ് ആയിട്ട്. മെൽറ്റിംഗ് ഓഫ് ഐസ് ക്യാപ്സ് മെൽറ്റ് ചെയ്യും ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ട് തന്നെ. വൈഡ് സ്പ്രെഡ് ഓഫ് വാനിഷിംഗ് അനിമൽ പോപ്പുലേഷൻ, അനിമൽ പോപ്പുലേഷൻസ് നല്ല അളവിൽ കുറയുമെന്നാണ് പറയുന്നത്. സ്പ്രെഡ് ഓഫ് ഡിസീസസ്, പകർച്ചവ്യാധികൾ കൂടും. ഇതൊക്കെയാണ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഇമ്പാക്റ്റുകൾ. സോ വാട്ട് ആർ ദി മെഷേഴ്സ് ടു കൺട്രോൾ ഗ്ലോബൽ വാർമിംഗ്? ഒരുപാട് മെഷേഴ്സ് നമുക്ക് പറയാം ഗ്ലോബൽ വാർമിങ്ങിന്. ഫസ്റ്റ് മെഷറാണ് പ്രൊമോട്ട് റിന്യൂവബിൾ എനർജി യൂസേജ്. റിന്യൂവബിൾ എനർജി സോഴ്സ് യൂസ് ചെയ്യാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് മെഷറാണ്.
depend more on public transport system to reduce the use of fossil fuel. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം മോസ്റ്റ്ലി യൂസ് ചെയ്യുക, പേഴ്സണൽ വെഹിക്കിൾസ് മാക്സിമം ഒഴിവാക്കുക. അഫോറസ്റ്റേഷൻ ആൻഡ് റീഫോറസ്റ്റേഷൻ, ഡീഫോറസ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ കൺട്രോൾ മെഷർ. അഡോപ്റ്റ് 3R കോൺസെപ്റ്റ് വെൻ എവർ പോസിബിൾ. എന്താണ് 3R കോൺസെപ്റ്റ്? നമുക്കറിയാലോ, റെഡ്യൂസ്, റീസൈക്കിൾ അല്ലേ, റെഡ്യൂസ്, റീസൈക്കിൾ ആൻഡ് റീയൂസ്, ഇതായിരുന്നു 3R കോൺസെപ്റ്റ്. ഇത് പ്രോപ്പറായിട്ട് വിനിയോഗിക്കുക. അതുപോലെ റെഡ്യൂസ് എനർജി കൺസപ്ഷൻ ആൻഡ് ഹോം ഓഫീസ് എക്സെട്ര, ഇവിടെയൊക്കെ എനർജി കൺസപ്ഷൻ കുറയ്ക്കുക എന്ന് പറയുന്നത് ഒരു കൺട്രോൾ മെഷേഴ്സാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മൾ ഗ്ലോബൽ വാർമിംഗ് പറഞ്ഞു, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ ക്ലൈമറ്റ് ചേഞ്ച്. സോ ക്ലൈമറ്റ് ചേഞ്ച് റെഫേഴ്സ് എ ചേഞ്ച് ഇൻ ആവറേജ് വെതർ കണ്ടീഷൻ ദാറ്റ് എക്സിസ്റ്റ് ഫോർ എൻ എക്സ്റ്റെൻഡ് പീരിയഡ് ഓഫ് ടൈം. ഇപ്പം നോർമലി നമുക്കുള്ള ക്ലൈമറ്റിൽ നിന്ന് വ്യതിയാനം സംഭവിക്കുക എന്ന് പറയുന്നതാണ് ക്ലൈമറ്റ് ചേഞ്ച്. Many frequent changes in climate had occurred on our earth. A number of natural factors like conditional drift, earth tilt, ocean currents, etc. were responsible for such climatic change. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണെന്ന്. കോസസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നത്. യൂസേജ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് വരാം. ഡീഫോറസ്ട്രേഷൻ, പോപ്പുലേഷൻ ഗ്രോത്ത്, അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കോസസ് ആയിട്ട് പറയുന്നത്. അടുത്തത് ഇമ്പാക്റ്റ് ആണ്. എന്തൊക്കെയാണ് ഇമ്പാക്റ്റ് വരിക ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ? ഡിസ്റ്റർബിങ് ദി ബാലൻസ് ഓഫ് ഹോൾ എക്കോസിസ്റ്റം, നമ്മുടെ കംപ്ലീറ്റ് എക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസിൽ വ്യതിയാനം സംഭവിക്കും. ഓഷൻ അസിഡിഫിക്കേഷൻ, ഓഷൻസിൽ അസിഡിഫിക്കേഷൻ സംഭവിക്കും. അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ ഡിസീസസ്, ഫ്രഷ് വാട്ടറിൻ്റെ ലഭ്യതക്കുറവ് സംഭവിക്കും. ചേഞ്ചസ് ഇൻ റെയിൻഫോൾ പാറ്റേൺ, ബ്രീഡിംഗ് പാറ്റേൺ, മിറ്റിഗേഷൻ, മൈഗ്രേഷൻ പാറ്റേൺ ആൻഡ് എൻ്റയർ ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ ഡിസ്റ്റർബ്ഡ് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, ഒക്കറൻസ് ഓഫ് ഡ്രോട്ട്, ഹീറ്റ് വേവ്സ് ഇൻ ഫ്ലഡ്, ഇതുപോലത്തെ നാച്ചുറൽ കലാമിറ്റീസ് വരും. ക്ലൈമറ്റ് ചേഞ്ച് വിൽ ഇൻക്രീസ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മോസ്കിറ്റോസ്, ബഗ്സ്, എക്സെട്ര, ലീഡിംഗ് ടു ദി ഡിസീസസ് ലൈക്ക് മലേറിയ, ഡെങ്കു ഫീവർ, എക്സെട്ര, ഇതുപോലത്തെ പകർച്ചവ്യാധികൾ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എക്സാക്ട്ലി ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത മെഷേഴ്സ് ആണ് ഹൗ ടു കൺട്രോൾ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ സെയിം മെഷേഴ്സാണ്. ഫസ്റ്റ് റിന്യൂവബിൾ എനർജി സോഴ്സ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം യൂസ് ചെയ്യുക, റീഫോറസ്റ്റേഷൻ ചെയ്യുക, അതുപോലെ 3R കോൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്യുക, റെഡ്യൂസ് എനർജി കൺസപ്ഷൻ ആൻഡ് ഹോം ഓഫീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പാരാമീറ്റേഴ്സ് തന്നെയാണ് മെഷേഴ്സായിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. ഓസോൺ ലെയർ ഡിപ്ലീഷൻ നമുക്ക് തന്നെ അറിയാവുന്നതാണ്. ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസോൺ ലെയർ ഈസ് എ ഡീപ്പ് ലെയർ ഇൻ എർത്ത് അറ്റ്മോസ്ഫിയർ ദാറ്റ് കണ്ടെയ്ൻ ഓസോൺ വിച്ച് ഈസ് നാച്ചുറലി ഒക്കറിങ് മോളിക്യൂൾ കണ്ടെയ്ൻ 3 ഓക്സിജൻ ആറ്റംസ്. O3 ആണ് ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ ലെയർ ഈസ് എ ലെയർ വിച്ച് പ്രസൻറ്റ് ഇൻ സ്റ്റാറ്റോസ്ഫിയർ നിയർ 20-35 കിലോമീറ്റേഴ്സ് എബോവ് എർത്ത്. അപ്പോൾ 20-35 കിലോമീറ്റർ എബോവ് എർത്തുള്ള സ്റ്റാറ്റോസ്ഫിയർ ഉള്ള ഒരു ലെയറാണ് ഓസോൺ ലെയർ. ഈ ഓസോൺ ലെയറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഓസോൺ ലെയറിൽ എങ്ങനെയാണ് ഡിപ്ലീഷൻ സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാം. ഓക്കെ, ദ തിക്നെസ് ഓഫ് ഓസോൺ ലെയർ മേ ബി ഡിഫർ ഡിപ്പെൻഡിങ് അപ്പോൺ ദി സീസണൽ ആൻഡ് ജിയോഗ്രഫിക്കൽ ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ തിന്നിങ് ഓഫ് ഓസോൺ ലെയർ പ്രസൻറ്റ് ഇൻ ദി അപ്പർ അറ്റ്മോസ്ഫിയർ. അപ്പർ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഓസോൺ ലെയറിന് വരുന്ന എന്താണ് തിന്നിങ്ങിനെയാണ് നമ്മൾ ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കോസസ് ഒക്കെ നമുക്ക് പഠിക്കാം, എന്തൊക്കെ കോസസ് ആണ്, അല്ലെങ്കിൽ വാട്ട് ആർ ദി 5 വേസ് ടു പ്രൊട്ടക്ട് ദി ഓസോൺ ലെയർ. ഇപ്പോൾ കോസസ് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോസസ് ഒക്കെ തന്നെയാണ് ഇതിൻ്റെ കോസസ് ആയിട്ട് പറയാൻ പറ്റുക. സോ വാട്ട് ആർ ദി 5 വേസ് ടു പ്രൊട്ടക്ട് ദി ഓസോൺ ലെയർ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അവോയ്ഡ് ദി കൺസപ്ഷൻ ഓഫ് ഗ്യാസസ് ഡേഞ്ചർ ടു ദി ഓസോൺ ലെയർ. ഓസോൺ ലെയറിന് ഡേഞ്ചർ ആവുന്ന ഗ്യാസസിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് വേ. സെക്കൻഡ് വേ എന്ന് പറയുന്നത് മിനിമൈസ് ദി യൂസ് ഓഫ് കാർ, പേഴ്സണൽ വെഹിക്കിൾസ് മാക്സിമം ഒഴിവാക്കുക. ഡു നോട്ട് യൂസ് ക്ലീനിങ് പ്രൊഡക്റ്റ് ദാറ്റ് ആർ ഹാംഫുൾ ടു എൻവയോൺമെൻറ്റ് ആൻഡ് അസ്. അപ്പോൾ എൻവയോൺമെൻറ്റിന് ഹാംഫുൾ ആവുന്ന രീതിയിലുള്ള ക്ലീനിങ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ബൈ ലോക്കൽ പ്രൊഡക്റ്റ്, ലോക്കൽ പ്രൊഡക്റ്റ് വാങ്ങുക എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ വാങ്ങുകയാണെങ്കിൽ ജങ്ക് ഫുഡ് പോലത്തെ ഫുഡുകളൊക്കെ നമ്മൾ കുറേ നേരം ഇപ്പോൾ നമ്മൾ ട്രാവലിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വേസ്റ്റ് ഗ്യാസസ് പുറത്തു വരും, അല്ലെങ്കിൽ നമ്മളെ ഓസോൺ ലെയറിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ പുറത്തു വരും. ഇതുകൊണ്ട് നമ്മൾ ലോക്കൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്.
ലാസ്റ്റ് പോയിന്റ് മെയിൻറ്റെയിൻ എയർ കണ്ടീഷണർ, നമ്മുടെ എ സിയും റെഫ്രിജറേറ്ററും ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓസോൺ ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത്, വാട്ട് ഈസ് ഗ്ലോബൽ വാർമിംഗ് അല്ലേ, വാട്ട് ഈസ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് വാട്ട് ഈസ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. അപ്പോൾ ഇത് മൂന്നും കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കേ.